നാലാം ഘട്ട ലോക്ക്ഡൌണിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് വളരെ നിർണായകമാണ് മെയ് 31 വരെ ഇളവുകളോട് കൂടി ലോക്ക്ഡൌൺ നീട്ടുകയാണ് ദില്ലിയിൽ നിന്ന് ജോയ്സ് ചേരുന്നു ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചു തുടങ്ങും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഈ മാസം അവസാനം വരെ അവർ ലോക്ക്ഡൌൺ നീട്ടിയിരുന്നു ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇളവുകളോടുകൂടി ലോക്ക്ഡൌൺ നീളും ഏതായാലും നാലാം ഘട്ട ലോക്ക്ഡൌണിനെ സംബന്ധിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിലാണ് കൂടുതൽ വ്യക്തതകൾ വരിക ഒരുപക്ഷെ കൂടുതൽ മേഖലകൾക്ക് ഇളവുകൾ ലഭിക്കും ജോയ്സ് ചേരുന്നുണ്ട് ജോയ്സ് നമ്മൾ പ്രതീക്ഷിച്ച മാർഗ നിർദ്ദേശം അതിൻ്റെ വിശദാംശങ്ങൾ നാലാം ഘട്ട ലോക്ക്ഡൌൺ ഇളവുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകളെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനന്ത് ലോക്ക്ഡൌൺ മെയ് 31 വരെ നീട്ടി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികമായി വിവരങ്ങൾ മാർഗനിർദ്ദേശ രേഖ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല സംസ്ഥാനങ്ങൾക്കടക്കം ഇളവുകൾ നൽകിക്കൊണ്ടാണ് മാർഗനിർദ്ദേശ രേഖ അപ്പോൾ പുറത്തിറക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അല്പം സമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായി അറിയിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്നത് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ അനുസരിച്ച് മെയ് 31 വരെ ലോക്ക്ഡൌൺ നീട്ടി എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അതിനായ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫോണുകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക അതായത് ഗ്രീൻ ഓറഞ്ച് സോണുകൾക്ക് വലിയ രീതിയിലുള്ള ഇളവുകൾ നൽകും മാത്രവുമല്ല റെഡ് സോണുകളെ പൂർണ്ണമായും കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ അല്പസമയത്തിനകം പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ കടകമ്പനങ്ങൾ അടക്കമുള്ളവ പൊതുഗതാഗതം അടക്കമുള്ളവ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ഔദ്യോഗികമായ അറിയിപ്പ് കൂടി വരേണ്ടതുണ്ട് ലോക്ക്ഡൌൺ മെയ് 31 വരെ നീട്ടിയ ഒരു സാഹചര്യത്തിൽ നേരത്തെ തമിഴ്നാടും മഹാരാഷ്ട്രയും ഇതുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ നീട്ടാനുള്ള തീരുമാനമെടുത്തിരുന്നു സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നിലവിൽ ഇപ്പോൾ ഉള്ളത് മാത്രവുമല്ല വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് നടത്തേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ ലോക്ക്ഡൌൺ ഇന്ന് അവസാനിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം കൂടി നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൌൺ മെയ് 31 വരെ നീട്ടുമെന്ന് നേരത്തെ സാമ്പത്തിക വിദഗ്ധർ ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അത്രയ്ക്കും മോശമായ ഒരവസ്ഥ രാജ്യത്തുടനീളം നിലനിൽക്കുന്നു എന്നാൽ രോഗം വലിയ രീതിയിൽ ബാധിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഇളവ് നൽകണം എന്നൊരാവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു അത് പരിഗണിച്ചായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ മെയ് 31 വരെ ലോക്ക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവ് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിന് ശേഷം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ മാർഗനിർദ്ദേശം പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നിലവിൽ ലോക്ക്ഡൌൺ മെയ് 31 വരെ നീട്ടി ഏതായാലും അതിന്റെ ഒഫീഷ്യലായ പ്രഖ്യാപനവും അതിന്റെ കൃത്യമായ മാർഗരേഖകളും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കാനുണ്ട്